ഏവർക്കും എൽവിഎം ഇവന്റ് ചാനലിന്റെ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയുള്ള വിദ്യാഭ്യാസം എങ്ങനെയാകുമെന്ന ആശങ്കയിലാണ് നാം എല്ലാവരും. ഇതേപ്പറ്റി കൂടുതൽ അറിയുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത കരിയർ ഗുരുവും ട്രെയിനറുമായ ശ്രീബാബു പള്ളിപ്പാട് സാറാണ്. സാറിനോടൊപ്പം അല്പസമയം കൂട്ടുകാരെ, കഴിഞ്ഞ ഒരു ടോക്കിലൂടെ നമ്മൾ ഈ പുതിയ കോവിഡാനന്തര കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പ്രതിസന്ധികളെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെ കുറിച്ചും ഒരു ചെറിയ സൂചന ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അത്തരം സംശയങ്ങളുടെ ഒരു മറുപടി എന്ന രീതിയിലാണ് നാം ഇപ്പോൾ വീണ്ടും ഇവിടെ ഒന്നിച്ചു കൂടുന്നത്. അതിൽ ആ സംശയങ്ങൾ ഓരോന്നായി നിങ്ങൾ ചോദിച്ചാൽ അതിന് കാതലായൊരു മറുപടിയെ നമുക്ക് അതൊന്ന് സംസാരിക്കാൻ പറ്റും. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ മോസി എന്നൊരു ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് എല്ലായിടത്തും. അതെന്താണെന്ന് വ്യക്തമാക്കാവോ? ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തൊക്കെ ഒരു പുതുതായി വന്നാണെങ്കിലും വേറൊന്നുമില്ല, വിവിധങ്ങളായ സർവകലാശാലകളിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫ്രീ ആയും അല്ലാതെയും നമുക്ക് ധാരാളം കോഴ്സുകൾ പഠിക്കാൻ അവസരം നൽകും. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾക്കിപ്പോൾ ബി എ ഹിസ്റ്ററി പഠിക്കണമെന്ന് വിചാരിക്കും. ബി എ ഹിസ്റ്ററി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോളേജിൽ റെഗുലറായി പോകണം, അല്ലെ പ്രൈവറ്റായിട്ട് പോകണം, അല്ലെ ഡിസ്റ്റൻസായി പോകണം, ഇതാണ്. പക്ഷെ ഇവിടെയോ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകളിലൂടെ വരുമ്പോഴേക്കും നിങ്ങൾ ഏത് സർവകലാശാലയാണോ അത് ഓഫർ ചെയ്യുന്നത് അവരുടെ സർവകലാശാലയിൽ കയറി രജിസ്റ്റർ ചെയ്ത് അവർ പലപ്പോഴും പല കോഴ്സുകൾക്ക് പല പ്രൊസീജിയർ ആയിരിക്കും. ചിലപ്പോൾ അവർ പറയും ഇത്ര നാളത്തേക്ക്, ചിലപ്പോൾ ഒരു മൂന്നാഴ്ച നിൽക്കുന്ന അല്ലെങ്കിൽ 20 ദിവസം 26 ദിവസം, അത് അവരുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പോലെയാണ്. ഡ്യൂറേഷൻ തന്നിരിക്കും, ആ ഡ്യൂറേഷനുള്ളിൽ ഒരാഴ്ചയിൽ ഇത്ര അവർ നിങ്ങൾ ഇതിൽ എൻഗേജ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ എൻഗേജ് ചെയ്തണമെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് 6 ദിവസം 6 ആഴ്ചയുള്ളൊരു പ്രോഗ്രാമാണ്, അതിൽ 5 ദിവസം നിങ്ങൾ 2 മണിക്കൂർ വെച്ച് എൻഗേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എന്നതുപോലെയോ അല്ലെങ്കിൽ 1 ദിവസം 5 മണിക്കൂറോ നമ്മൾ എൻഗേജ് ചെയ്യുന്നു. ആ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള മെറ്റീരിയൽ അവർ പ്രൊവൈഡ് ചെയ്യും. ആ മെറ്റീരിയൽ വെച്ച് നമ്മൾ ഓരോ ഫേസും കഴിയുമ്പോൾ നമ്മളോട് കുറച്ച് അസൈൻമെൻറ്റ്സ് ചോദിക്കും, ആ അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കും, പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത സെഷൻ വരും. അങ്ങനെ ചെയ്ത് ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യും. ആ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശത്തുള്ള, ഉദാഹരണമായിട്ട് എഡെക്സ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനാണ് അതിന് സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ വ്യത്യസ്ത രാജ്യക്കാർക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലത്തുള്ള ഒരു വ്യത്യസ്ത പ്ലാറ്റ്ഫോമിൽ അത് കൊടുക്കണം. ഇപ്പോൾ എഡെക്സിനകത്ത് പ്രധാനമായിട്ടും എഡെക്സ് എന്ന് പറയുന്ന എഡെക്സ് എന്ന് പറയുന്ന ആ ഓപ്പൺ മാസീവ് ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാം കോഴ്സുകൾക്കകത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടക്കം പ്രധാനപ്പെട്ട ധാരാളം സർവകലാശാല ഉണ്ട്. അവിടെ ഇഷ്ടമുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ആ പ്രോഗ്രാം പഠിക്കാം. ഏതാണ്ട് പഠിച്ച് തീരാറാവുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ അതോ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇത്രയും പഠിച്ചത് മാത്രം മതിയോ എന്ന്. സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവർ നിശ്ചയിക്കുന്ന ഒരു പണം അടച്ച് നമ്മൾ ആ ഫീസ് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഫീസ് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യില്ല, അന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ഇൻസ്ട്രക്ഷൻസ് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം, ഇപ്പോൾ രാത്രി 12 മണിക്കാണ് നിങ്ങൾക്ക് 12 മുതൽ 1 മണി 2 മണി വരെയാണ് 2 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുക, ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ നമ്മുടെ ഫ്രീ ആയിട്ട് ഇത് കിട്ടുന്നു എന്നുള്ളത്. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഇപ്പോൾ മോനിപ്പോൾ എന്താണ്, ഇപ്പോൾ ജിമോന് ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നായിരിക്കും ഹിസ്റ്ററി പഠിക്കാൻ കഴിയുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം പഠിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ സാധ്യമാവില്ല. അഥവാ സാധ്യമായ തന്നെ വലിയ പണം നമുക്ക് കൊടുക്കണം. അത് സാധ്യമാകില്ലായിരിക്കുമ്പോൾ തന്നെ ഈ എന്താണ് ഞാൻ പറഞ്ഞ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ സർവകലാശാലകളുടെ പ്രോഗ്രാമുകൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്നു എന്നതും വളരെ പണച്ചിലവ് കുറവാണെന്നുള്ളതും 100 കണക്കിന് കോഴ്സുകൾ അതിലുണ്ട് എന്നതുകൊണ്ടും അത് പഠിപ്പിക്കുന്ന ആളുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ അധ്യാപകരാണ് എന്നതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണത്. തീർച്ചയായും ആധുനിക കാലത്ത് നമുക്കത് വളരെ പ്രയോജനപ്പെടും. അതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകുക, ആ പ്രോഗ്രാമിനകത്ത് ഒന്ന് അപ്സ്കില് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്ന് റീസ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ പഠിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ റീസ്കില് ചെയ്യാൻ പറ്റും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാം കോഴ്സുകൾ വളരെ സഹായകരമാണ്. ഒത്തിരി ആളുകൾ അത് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണലുകളായിട്ടുള്ള നിങ്ങളെപ്പോലെ പ്രൊഫഷണൽ ഡിഗ്രികൾ ഉള്ളവർ അത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അത്ര ഒരു പോപ്പുലർ ആകാതിരിക്കുന്നതാണെങ്കിലും ഈ കോവിഡ് അനന്തര കാലഘട്ടത്തിൽ അത് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നതാണ് വിശ്വാസം.
ഈ ഓൺലൈൻ വിദ്യാഭ്യാസ സമയത്ത് ടീച്ചേഴ്സിന്റെ റോൾ കുട്ടികളുടെ ഇടയിൽ കുറഞ്ഞു വരുന്നതായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, ഇപ്പൊ ടീച്ചറുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനൊരു വല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ബേസിക് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കൽ മാത്രമാണ്, അങ്ങനെ ചോദ്യമുണ്ട്. ഈ ഓൺലൈൻ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ അയാളിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് ഇൻഫർമേഷൻസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നു, കൂടുതൽ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഐഡിയാസും ഇൻഫർമേഷനും മാത്രമല്ലല്ലോ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ഒരുവനൊരു സാമൂഹ്യ ജീവി ആക്കാനാണ്. അപ്പോൾ അതിലുള്ള അവൻ്റെ പൊട്ടൻഷ്യൽസ് പുറത്തേക്ക് കൊണ്ടുവന്നും അവൻ്റെ ലൈഫ് സ്കില്ലുകൾ അതിൽ കൊണ്ടുവന്നും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളിൽ അവന് പരിശീലനം കൊടുക്കണം. തോൽക്കാനും ജയിക്കാനുമുള്ള പരിശീലനം അവന് കൊടുക്കണം. മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടണം. സാമൂഹ്യ ബന്ധങ്ങൾ ഉറപ്പിക്കാനുള്ള ഇടങ്ങളാക്കണം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുള്ളത് കൊണ്ട് ഓൺലൈൻ പ്രോഗ്രാമുകളിൽ അതിനുള്ള അവസരം എത്രത്തോളം വരുമെന്നതൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ അത് വിജയകരമായി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാനാവില്ല. പക്ഷേ ഒരു സാഹചര്യം നമ്മൾ നിലനിൽക്കുക, അല്ലാതെ മറ്റു വഴിയില്ലാത്തപ്പോൾ നമുക്കത് ചെയ്യാനേ പറ്റൂ. ഒരു വളരെ വരുന്ന സമയങ്ങളിൽ ഞാൻ പറയുന്നത് ഒരു കോവിഡ് അനന്തര സമയത്ത് ഒരു ബ്ലെൻഡഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും വരിക എന്ന് പറഞ്ഞാൽ വലിയൊരളവോളം ഈ ടെക്നോളജിയുടെ സൗകര്യം ഇതിൽ ചേർക്കുകയും അല്ലാത്ത ഇടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മാനവികമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതുമായ ഒരു ബ്ലെൻഡഡ് എഡ്യൂക്കേഷനാണ് കൂടുതൽ സാധ്യത. ഒരു മിക്സർ ഫോമിലുള്ളതേ ഇനി മുൻപോട്ട് പോകും. മുൻപ് നമ്മൾ ഉണ്ടായിരുന്ന പോലുള്ള പൂർണ്ണമായി മുഖാമുഖമുള്ളതും എന്നാൽ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്താത്ത ഒരു വിദ്യാഭ്യാസ രീതി അത് സാധ്യമാവില്ല. എന്നാൽ മറിച്ച് ഇപ്പുറത്ത് പൂർണ്ണമായ ഇലക്ട്രോണിക് അല്ലെങ്കിൽ പൂർണ്ണമായ ഇ ലേണിങ്ങോ അല്ലെങ്കിൽ ഹോം ലേണിങ്ങോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ നടത്തുന്ന ഒരു വിദ്യാഭ്യാസവും സാധ്യമാവില്ല. ഇത് രണ്ടും കൂടി മിംഗിൾ ചെയ്യുന്ന ഒന്നായിരിക്കും സാധ്യത. അപ്പോൾ എവിടെയാണോ നമുക്ക് മിസ്സിങ് ഉണ്ടാകുന്നത്, ആ മിസ്സിങ് ഉണ്ടാകുന്ന കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധയെടുത്തുകൊണ്ട് അതിനെ കൂടുതൽ പവർഫുൾ ആക്കാനുള്ള പദ്ധതികളും വഴികളും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മാത്രമാണ് അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. നമ്മുടെ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തിയറി പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടിക്കൽസും. അപ്പോൾ പ്രാക്ടിക്കൽസ് ഈ ലാബ് ഇല്ലാതെ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ എങ്ങനെ പോസിബിൾ ആക്കാൻ പറ്റും? പോസിബിൾ ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ അഗ്മെൻറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വല്ലാതെ ചെയ്യണത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതുവരെയും നമ്മൾ അങ്ങനെ കേരളത്തിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ എല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് വെർച്വൽ ആയിട്ട് തന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് പറ്റുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്ത കാലത്ത് ഇപ്പോൾ ബൈജൂസ് ആപ്പിനകത്തൊക്കെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മെത്തേഡും മെത്തഡോളജിയും ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ആവശ്യം വരാത്തതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചിരുന്നില്ല എന്ന് മാത്രമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ പ്രശ്നങ്ങൾ എന്നല്ല, കൂടുതൽ പ്രൊസീജിയേഴ്സായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നാണ്. കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ടീച്ചർ നേരിട്ട് വന്ന് ക്രമീകരിക്കപ്പെട്ട ഒരു ലാബിലിരുന്ന് ചെയ്യുന്ന മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മാറണം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംശയം വരെ അങ്ങനെ സാധിക്കുന്നത്. അതിനിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ അടുത്ത നാളിൽ വരെ ഇപ്പോൾ ഒരു 60 വയസ്സൊക്കെ ഉള്ള ഒരാളോട് നിങ്ങൾ ബാങ്കിൽ പോയി പൈസ ഇടാതെ തന്നെ നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുത്തപ്പോൾ ഓൺലൈനായിട്ട് അത് ആ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം സമ്മതിച്ചെന്നിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നേരിട്ട് അത് ഫിസിക്കൽ രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴാണ് പണം കിട്ടിയെന്നൊരു തോന്നലുള്ളൂ. എന്നതുപോലെ തന്നെ ഫിസിക്കൽ രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പരിചയം കഴിഞ്ഞ 1500 or 2000 വർഷമായി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 300 വർഷമായി നമ്മൾ വളരെ സജീവമായിട്ട് കൊണ്ടുനടക്കുന്നതാണ്. ആ ഒരു ഫോമിൽ നിന്ന് മാറി ഒന്നിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയെന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങളുടെ തലമുറയ്ക്ക് അതില്ല. കാരണം നിങ്ങൾ ജനറേഷൻ ഇസഡ് എന്ന് വിളിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു തലമുറക്കാരാണ്. അവരുടെ എന്താ പ്രത്യേകത? 2000 2020 2000-ത്തിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച് 2020 18, 19, 20 ഒക്കെ വയസ്സാകുന്നവരുടെ ഒരു തലമുറയാണ്. നിങ്ങൾ ജനിച്ച് വീണത് ഈ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കുന്നു, യൂട്യൂബ് ഉപയോഗിക്കാൻ പഠിക്കുന്നു, വിവിധ തരത്തിലുള്ള ഫേസ്ബുക്കുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെയും അനുബന്ധ രീതിയിലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ പൂർണ്ണമായ ഉപയോഗത്തിൽ പരിചിതരായ ഒരു തലമുറയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പഠനമെന്ന് പറയുന്നത്, പഠിപ്പീരെന്ന് പറയുന്നത് അധ്യാപകനും പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യാനും ക്രിയേറ്റീവ് ആകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വലിയ കോർപ്പറേറ്റുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ രംഗത്ത് വരുമെന്നതിൽ ഒരു തർക്കമില്ല. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഈ ഇവൻ്റെ ഒരു സംശയത്തിന്, ഇപ്പോൾ മുൻപൊക്കെ നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും കൃത്യമായി ലഭിച്ചിരുന്നത് മനുഷ്യ ശരീരമായിരുന്നെങ്കിൽ ഇന്നതിൻ്റെ മൃതദേഹത്തിൻ്റെ കുറവൊക്കെ വന്നപ്പോഴത്തേക്കും ഡെഡ് ബോഡിയുടെ കുറവൊക്കെ വന്നപ്പോഴേക്കും ഇത്തരത്തിൽ വളരെ സൂക്ഷ്മതയിൽ
ത്രീ ഡിയിൽ കാണിക്കുന്ന തരത്തിലുള്ള ഇടങ്ങളിലാണ് പല കോളേജുകളിലും ഈ ക്ലാസ്സുകൾ നടത്തുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനർത്ഥം ടെക്നോളജിയുടെ പുതിയ ഡെവലപ്പ് ചെയ്ത രൂപത്തിലൂടെ അത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും, ഒരു തർക്കമില്ല. ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകളാണല്ലോ കൂടുതൽ. അപ്പോൾ നമുക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് കോളേജിൽ പോയി പഠിക്കാനായിട്ട് പറ്റുമോ? അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഇതുവരെയും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നുവരെയും ഓൺലൈൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ഓപ്പൺ മാസീവ് കോഴ്സുകൾക്കൊന്നും നമ്മുടെ സർവകലാശാലകളിൽ യു ജി സി ഒന്നും വേണ്ടത്ര അംഗീകാരം കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ ഈവൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ പോലും നമ്മൾ രണ്ടാം തരത്തിലുള്ള കുറച്ച് ഇൻഫീരിയർ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനൊരു കാരണമുണ്ട്. കാരണം ഇത്തരം ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. പക്ഷേ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ 2019 തന്നെ കേന്ദ്ര സർക്കാർ യു ജി സിയുടെ നിലവിലുള്ള നിയമത്തെ മാറ്റിക്കൊണ്ട് ഓൺലൈൻ കോഴ്സുകൾ സർവകലാശാലകളോട് നടത്തിക്കൊള്ളാൻ പറയുകയും അങ്ങനെ ഇന്ത്യയിൽ 7 സർവകലാശാലകൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം 7 മറ്റ് 6 സ്വകാര്യ സർവകലാശാലകൾക്ക് 2019 അല്ലെങ്കിൽ 2020-21 അക്കാദമിക വർഷത്തിൽ ഓൺലൈൻ ഡിഗ്രികളും ബിരുദങ്ങളും ബിരുദാനന്തര കോഴ്സുകളൊക്കെ നടത്തിക്കൊള്ളാൻ അനുവാദം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. അത്തരം അംഗീകാരത്തിൻ്റെ ശ്രമം നടക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ ഒരു ദുരന്തം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു തർക്കവുമില്ല. നിലവിലിരിക്കുന്ന നിയമം ഇത്തരം കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് തുടർ പഠനത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അതിനെ പരിഹരിക്കാനുള്ള വഴികളും മാർഗങ്ങളും ഒരു തർക്കവുമില്ല. സർവകലാശാലകൾ നിയമം മൂലം അതിനെ ലീഗലൈസ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. റിമോട്ട് ഏരിയകളിൽ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ലഭിക്കാത്ത ഇടങ്ങളിൽ ഈ ഓൺലൈൻ കോഴ്സുകൾ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് നമുക്ക് ഫിസിക്കലി ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അതിൻ്റെ പ്രശ്നമുണ്ട്, വല്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇനിയും കറണ്ട് പോലും എത്താത്ത നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ കറണ്ട് പോലും എത്താത്തടത്ത് നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റും 4G ഒന്നും ലഭ്യമല്ലാത്ത അത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഇതിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സംവിധാനം സൗകര്യമില്ലാത്ത ആളുകൾ നൂറുകണക്കിന് 1000 ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അത്തരം ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ മാത്രമാണ് അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ മെട്രോ നഗരങ്ങളിലൊക്കെ സാധിക്കാം. പക്ഷെ മെട്രോ നഗരങ്ങളല്ലാത്ത ഇടങ്ങളിലൊക്കെ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് വല്ലാത്ത ഭീതി വിദ്യാഭ്യാസ വിശേഷന്മാരുടെ ഇടയിലും സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിലും സാമൂഹ്യ ശാസ്ത്രകാരന്മാരുടെ ഇടയിലും ഇതിന് ഭരണകർത്താക്കളുടെ ഇടയിൽ പോലും കാര്യമായിട്ടത് വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം ഫിസിക്കലി പോലും നമ്മുടെ സ്കൂളുകൾ അറിയാം, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്കൂൾ സിസ്റ്റത്തിലുണ്ടാകുന്ന ഒരു പ്രധാന മാറ്റങ്ങളൊന്നായിട്ട് ഞാൻ കാണുന്ന നല്ല നിർദ്ദേശമായിട്ട് വന്നത് നിലവിലുള്ള നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിനെ പല ഷിഫ്റ്റുകളായി മുറിക്കുക എന്നാണ്. ഒരു സ്കൂൾ 8 3 ക്ലാസ് ഉണ്ടെങ്കിൽ ആ 3 ക്ലാസ്സുകാർക്ക് ഒരു ദിവസം തന്നെ 3 പ്രാവശ്യമായിട്ട് ക്ലാസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും സ്കൂളുകളിലും 60-70 കുട്ടികളെ വെച്ചിട്ടാണ് ഇവർ പഠിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഷിഫ്റ്റ് 2 ഷിഫ്റ്റും 3 ഷിഫ്റ്റും 4 ഷിഫ്റ്റൊക്കെ വന്നാൽ ഈ 100-60 കുട്ടികളെ 3 മുറിക്കുകയും 30 വെച്ചോ അല്ലെങ്കിൽ 20 വെച്ചൊക്കെ ഇരിക്കുന്ന ക്ലാസ് റൂമുകൾ രൂപപ്പെട്ടു വന്നാൽ അതൊരു പോസിറ്റീവാണല്ലോ. എന്നതുപോലെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ എത്തിച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞു വന്നത് അത്തരം ഫിസിക്കൽ സാഹചര്യത്തിൽ പോലും നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റാത്തപ്പോൾ ഇത്തരം വില കൂടിയ ഉപകരണങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊരു പ്രശ്നമുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഈ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇ ലേണിംഗ് അനുബന്ധമായ കാര്യങ്ങളുടെയൊക്കെ ഒരു നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിയാൽ തന്നെ ഒരു ബേസിക് കോൺഫിഗറേഷൻ മുതൽ ഹൈ കോൺഫിഗറേഷൻ വരെയുള്ള വലിയ ലാപ്ടോപ്പുകളും സാധനങ്ങളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ കൂടിയ കോൺഫിഗറേഷനും കൂടിയ ഫെസിലിറ്റിയും കൂടിയ ഫംഗ്ഷനിങ്ങും ഉള്ള ഇത്തരം ഉപകരണങ്ങൾ നമ്മുടെ പഠനത്തെ കുറച്ചുകൂടെ സുഗമമാക്കും, കുറച്ചുകൂടെ എളുപ്പമാക്കും. ഒരു സാധാരണക്കാരൻ അതൊക്കെ അക്സസബിൾ ആണോ എന്നത് വലിയൊരു പ്രശ്നമുണ്ട്. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഒന്നുകിൽ ഗവൺമെൻറ് എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഈ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. അതൊരു പ്രശ്നമായി തന്നെ ഇതിൽ നിൽക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങൾ നമുക്കിത് ഇനിയും അവധി ദിവസങ്ങളായതുകൊണ്ട് നമുക്ക് മറ്റ് കൃത്യമായിട്ട് തന്നെ തുടർച്ചയായിട്ട് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾക്ക് ഈ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാത്തരം സംശയങ്ങൾക്കും നമുക്ക് മറുപടി പറയാൻ കഴിയും. അതിനുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്യുന്നത്. തുടർന്നും സഹകരിക്കുക. നന്ദി, നമസ്കാരം. ഫലപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ
നമുക്ക് ഇത്രയും വിലപ്പെട്ട അറിവുകൾ പകർന്നു തന്ന ശ്രീ ബാബു പള്ളിപ്പാട് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു.